ടെലിവിഷൻ ന്യൂസിൻ്റെയും വാർത്തകളും മറ്റ് അനുബന്ധ പരിപാടികളും ഒക്കെ കാണുമ്പോൾ എ സി ബിയുടെ പുറത്തേക്ക് കാണുന്നതിനേക്കാളും വലിയൊരു ഭാഗം അതിൻ്റെ താഴെയുണ്ട് എന്ന് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാറില്ല. നമ്മളൊക്കെ ഉപയോഗിക്കുന്ന കേബിള്, സാറ്റലൈറ്റ് ചാനലുകൾ, സാറ്റലൈറ്റ് കേബിള്, അതുപോലെ തന്നെ ബ്രോഡ്ബാൻഡിൻ്റെ ഏറ്റവും വലിയ ബിസിനസ്, ഇതെല്ലാം ഏറ്റവും കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നത് ഈ വിഭാഗമാണ്. കമ്മ്യൂണിക്കേഷൻ ആരുടെയിലും നിൽക്കുന്നില്ല, വാർത്തകൾ ആരുടെ കയ്യിലും നിൽക്കുന്നില്ല, സത്യം ആരുടെ കയ്യിലും നിൽക്കുന്നില്ല, അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനൊരു കാലത്ത് വിശ്വാസ്യത പിടിച്ച് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ആ വിശ്വാസ്യത എന്ന് പറയുന്നത് എപ്പോഴും ഏതൊരു ചാനലിനെ സംബന്ധിച്ചും ഏതൊരു മാധ്യമത്തെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കഴിഞ്ഞ 30 വർഷക്കാലമായി ഈ രംഗത്ത് സജീവമായി നിൽക്കാൻ കഴിയുന്നു എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. പൊതുവെ പെയ്ഡ് ന്യൂസ് കുറവുള്ള ഒരു ചാനൽ, അതിനൊരു ഉത്തരമേ ഉള്ളൂ, അത് എ സി ബി ആണ് എന്ന കാര്യം എടുത്ത് സൂചിപ്പിക്കുക. നിഷ്പക്ഷതയോട് കൂടി മാധ്യമ പ്രവർത്തനം നടത്തുവാൻ, ജനങ്ങളുടെ വികാരം പച്ചയായ രൂപത്തിൽ അവതരിപ്പിക്കാൻ ഏഷ്യാനെറ്റിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ചേർത്തുകൊണ്ട് കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് സമാനതകളില്ലാത്ത വിധത്തിൽ ഏഷ്യാനെറ്റിൻ്റെ വലിയ വളർച്ച ഉണ്ടായത്. ഷിജോ കെ തോമസ്, സിഇഒ ഓക്സിജൻ ഗ്രൂപ്പ്. 1999 കാഞ്ഞിരപ്പള്ളിയിൽ കമ്പ്യൂട്ടർ അസംബിൾ ചെയ്യുന്ന ഓസോൺ എന്ന സ്ഥാപനം ആരംഭിച്ച് ഇന്ന് കേരളത്തിൽ 32 ഷോറൂമുകളിൽ എത്തി നിൽക്കുന്ന ഓക്സിജൻ ഗ്രൂപ്പിന്റെ സിഇഒ. കാലം ആവശ്യപ്പെടുന്ന മാറ്റങ്ങൾക്ക് മുൻപേ സഞ്ചരിക്കുന്ന വ്യത്യസ്ത കാഴ്ചപ്പാടുകളുമായി ഡിജിറ്റൽ ഉപകരണ രംഗത്തെ പ്രമുഖർ. മനുഷ്യനും റോബോട്ടുകളും ചേർന്ന് വ്യാപാരം നടത്തുന്ന നാളുകളെ സ്വപ്നം കാണുന്ന ഓക്സിജൻ ഗ്രൂപ്പിന്റെ അമരക്കാരൻ ശ്രീ ഷിജോ കെ തോമസിന് ഏഷ്യാനെറ്റ് നൽകുന്നു ഫാമിലി ഷോപ്പിംഗ് അനുഭവങ്ങൾ നൽകുന്ന മികച്ച ഷോറൂമിനുള്ള അവാർഡ്. ശ്രീ ഷിജോ കെ തോമസിനെ സഹർഷം സ്വാഗതം ചെയ്യുന്നു.